ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. സിപിഎം നേതാക്കൾക്കെതിരെ പാർട്ടി പ്രവർത്തകയുടെ ബലാത്സംഗ പരാതി. കോഴിക്കോട് വടകരയിലെ രണ്ട് പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് പ്രവർത്തക പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സാനിയു ചേരുകയാണ് വിവരങ്ങളുമായി. സാനിയു, എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന വിശദാംശങ്ങൾ? വടകര മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറി ബാബുരാജനും ഡിവൈഎഫ്ഐ പതിയേക്കര മേഖലാ സെക്രട്ടറി ലിജീഷിനുമെതിരെയാണ് പരാതി. ഇരുവർക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 മാസം മുൻപാണ് പരാതിക്കാസ്പദമായ സംഭവമെന്ന് പരാതിയിൽ പറയുന്നു. രാത്രി 11 മണിക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബ്രാഞ്ച് സെക്രട്ടറി പരാതിക്കാരിയെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഭർത്താവിനെയും നാട്ടുകാരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് പിന്നീടും നിരവധി തവണ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. ഇതിനുശേഷം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയായ ലിജീഷ് വീട്ടിലെത്തി ഈ കാര്യങ്ങളെല്ലാം തനിക്കറിയും, അതുകൊണ്ട് തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഈ വിഷയങ്ങൾ നാട്ടുകാരെ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പിന്നീട് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് ഇവർ ഡോക്ടറെ അടക്കം മാനസികമായും ശാരീരികമായും തളർന്ന ഇവർ പിന്നീട് ഡോക്ടറെ കാണുകയായിരുന്നു. അതിനുശേഷം 3 മാസത്തിന് ശേഷം ഇപ്പോൾ പരാതി നൽകി. പരാതി പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. പോലീസ് 164 മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കും, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി വടകര ഏരിയ സെക്രട്ടറി ഗോപാലൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അടുത്തതാണ് സാനിയാണ് വിവരങ്ങൾ നൽകിയത്.